Seek ye first. Adi and the Anushikanam, Devarajam. Randam the endana Nushikanam. Then the Alishu, Gavan the Parinondo. Mumbai, the Raju Nidhi and Nushikan, other guy in the Raju and Nushikan Parinondo. Paradinondo. Illa. Mumbai, the Raju Nidhi and Nushikan. Randamado. Randamado, the Raju Nidhi in the name. Munamado. Munamado the name. Patamu the name. Our end of Raju and Nushikuan, Parinilla, other Namalde. നമ്മളുടെ ഒരു 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 എന്തോ ഒരു ഒരു ഉത്തരവാദിത്തമായിട്ടല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് അത് നിന്റെ കാര്യം എന്താന്നുള്ളത് ദൈവം തീരുമാനിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ അന്വേഷിക്കാൻ എനിക്ക് വേണ്ടി തന്നിരിക്കുന്നത് എന്ത് മാത്രമാണ്? എന്ത് മാത്രമാ? നമ്മൾ അന്വേഷിക്കാനായിട്ട് പറയുന്നത് ഏക കാര്യം എന്താണ്? നിന്റെ അവന്റെ രാജ്യവും അവന്റെ നീതിയും. ഫിനിഷ്. അതോടുകൂടെ ഇതൊക്കെയും ഇതൊക്കെ എന്ന് പറയുന്ന മോളിൽ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ആകാല എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്വനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നിധി അന്വേഷിപ്പിന്. അതോടുകൂടെ ഇതൊക്കെയും എന്തൊക്കെ? തിന്നാനും കുടിക്കാനും. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കർത്താവ് നിർവഹിച്ചോളും. അല്ലാതെ ഇതൊക്കെയും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ വന്യമായ സ്വപ്നങ്ങളെല്ലാം ഒന്നും അല്ല അവിടെ പറയുന്നത്. കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കർത്താവ് നിനക്ക് തരും. നീ ദൈവത്തിന്റെ രാജ്യം അന്വേഷിച്ചു പോവുകയാണെങ്കിൽ നിന്റെ അത്യാവശ്യ കാര്യങ്ങൾ, നിന്റെ നെസസിറ്റീസ്, നീഡ്സ്, നിന്റെ ആവശ്യങ്ങൾ കർത്താവ് നിർവഹിക്കുമെന്നേ അവിടെ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. അതും നമ്മൾ അന്വേഷിക്കാൻ പറയുന്നില്ല. അതാണ് അതിന്റെ തമാശ. ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യം പോലും അന്വേഷിക്കുന്നത് ജാതികളാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളതിന്റെ പുറകെ പോകുന്നവനെ എന്തോ വിളിക്കേണ്ടതെന്ന് പോലും വേദം ചെയ്തിട്ടില്ല. അവിടെയാണ് ഓരോരുത്തൻ സ്വന്തം കാര്യം അന്വേഷിക്കുന്നതിന്റെ പ്രശ്നം. സ്വാർത്ഥതയ്ക്ക് യാതൊരു സ്പേസും ഇല്ലാത്ത ഒരു ലൈഫാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ജീസസ്, അതേഴ്സ്, യു എന്നുള്ളത് നമ്മളുടെ ഡിക്ഷണറിയിലുള്ള വാക്കല്ല. എന്തുകൊണ്ടില്ല? അതിന് കാരണമുണ്ട്. ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു പോകുകയൊന്നുമല്ല. വേദപുസ്തകത്തിൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച്. ഡിനൈ യുവർസെൽഫ്. ഇഫ് എനിവൺ വുഡ് ഫോളോ മീ, ഹി നീഡ് ടു ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് അവനെ തന്നെ ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്. എന്നെ തന്നെ ഡിനൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെയാണ് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നത്? എന്നെ തന്നെ ഡിനൈ ചെയ്തു കഴിഞ്ഞാൽ, എന്നെ തന്നെ ത്യജിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എങ്ങനെയാണ് എന്റെ കാര്യം നോക്കാൻ കഴിയുന്നത്? എന്നിൽ നിന്ന് എന്നെ ത്യജിച്ചിട്ടാണ് ഞാൻ യേശുവിന്റെ പിന്നാലെ പോകുന്നത്. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്ന ആരുടെ ചുമതലയാണ്? ദൈവത്തിന്റെ കാര്യമാണ്. ദാറ്റ് ഈസ് ഗോഡ്സ് ബിസിനസ്. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്വാർത്ഥത അന്വേഷിച്ച് അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകത്തിൽ അതിനുള്ള ഒരു സ്പേസ് ഇല്ല എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അതുകൊണ്ട് താഴ്മയോടെ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം തന്നെ നോക്കട്ടെ. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നുവെന്നല്ല. എന്റെ അധ്വാന ഫലവും എന്തും ആയിക്കോട്ടെ, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നുള്ളത്. ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്. ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി. സാധാരണ ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ ഒരു യേശു ക്രിസ്തു പറഞ്ഞ ഉപമയില്, നല്ല ശമരിയക്കാരന്റെ ഉപമയിലെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. ആ കള്ളനെ കാണാൻ വന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ആദ്യം വന്നത് പുരോഹിതനും ലേവ്യനും. ആദ്യം അവനെ കാണുന്നത് കള്ളന്മാരാണ് അല്ലേ? യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുന്നതായ മനുഷ്യനെ ആദ്യം കാണുന്നത് വഴിയിൽ കാണുന്ന ആരാണ്? കള്ളന്മാരാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അവരുടെ ആറ്റിറ്റ്യൂഡ് നിന്റേതല്ല എന്റേതാണെന്നാണ്. വാട്ട് ഈസ് യുവേഴ്സ് ഇസ് മൈൻ. അങ്ങനെ നീ നിനക്ക് വേണ്ടി ഒന്നും ഒന്ന് നിന്റേതല്ല എന്റേതാണ്. നമുക്കും ഇന്ന് പലപ്പോഴും ആളുകളുടെ എല്ലാം മനസ്സിലെ ഒരു ചിന്തയാണ്, എല്ലാവരുടേത് എന്റെയും വരണമെന്നാണ്. എല്ലാവരുടെയും എന്റെയും വരണം. അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എങ്ങനെ എന്റെ കയ്യിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം തന്നെ. അതാണ് അവിടുത്തെ പ്രോബ്ലം. നിന്റേതല്ല എന്റേതാണ്. അതിന് പിടിച്ചു പറിക്കാനൊക്കെ മനസ്സില്ലാത്തതുകൊണ്ട് വേറെ വല്ല എന്തെങ്കിലുമൊക്കെ പരിപാടി പറഞ്ഞോ കാര്യങ്ങൾ ചെയ്തോ, എന്തെങ്കിലും ശാരീരിക ക്ഷമതയില്ലെങ്കിൽ ബുദ്ധിക്ഷമത ഉപയോഗിച്ചാണെങ്കിലും എന്താണ് മറ്റൊരുത്തിന്റെ കയ്യിലിരിക്കുന്നത് എന്റെ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. രണ്ടാമത് വന്ന പുരോഹിതനും ലേവ്യനും വളരെ ആത്മീയ, നമ്മളുടെ നോട്ടത്തിൽ പറഞ്ഞ വളരെ ആത്മീയരാണ്. അവർ പറയുന്നത്, സഹോദര നിന്റേതൊന്നും എനിക്ക് വേണ്ട, പക്ഷെ എന്റെ തൊട്ട് നിനക്ക് തരത്തുമില്ല. നിന്റേതൊന്നും എനിക്ക് വേണ്ട, പക്ഷേ എന്റേതൊന്നും നിനക്ക് തരത്തുമില്ല. ഇതാണ് നല്ലൊരു ശതമാനം ആളുകളുടെയും ആത്മീകരുടെയും ചിന്ത. ബ്രദറെ, ഞാൻ ഒരാളുടെയും കളിപ്പിച്ച് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ബ്രദറെ, ഞാൻ ഇതുവരെ ഒരാളെയും കളിപ്പിച്ചിട്ടില്ല. എന്തൊരു അഭിമാനത്തോടെ പറയുന്നറിയാമോ, ഞാൻ ആരെയും കളിപ്പിച്ചിട്ടില്ലെന്ന്. വലിയ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ ആരെയും കളിപ്പിച്ചിട്ടില്ല.
നിനക്ക് എന്ത് ക്വാളിറ്റി അതിനകത്ത് ക്രിസ്തീയമായിട്ട് കാണാൻ കഴിയുന്നത്? അപ്പൊ നിന്റേതെല്ലാം എന്റേതാണെന്ന് പറയുന്ന കള്ളന്മാര്, എന്റേത് എന്റേതും നിന്റേത് നിന്റേതും എന്ന് പറയുന്ന പുരോഹിതനും ലേവ്യനും. പക്ഷെ ശമര്യക്കാരൻ പറയുമ്പോൾ അതല്ല പറയുന്നത്, സഹോദര എന്റേത് നിന്റേതും കൂടെയാണ്. അവനവന്റെ സമയം അവന് വേണ്ടി മാറ്റിവെച്ചു. അവൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും അല്ലേ? പുരോഹിതനും ലേവ്യനും ഒക്കെ പറയുന്നത് ശരിയാണ്, ഒരു പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഇവനെ കാണാൻ ചത്തുപോയെങ്കിൽ പിന്നെ ആ ശവത്തെ തൊട്ടിട്ട് പിന്നെ പോയി ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അവനവൻ്റെതായിട്ടുള്ള ഒത്തിരി ന്യായങ്ങളുണ്ട്. നമ്മൾ ഈ ആളുകളെ സഹായിക്കാതിരിക്കുന്നതിനൊക്കെ ഒത്തിരി ന്യായങ്ങളുണ്ട്. വളരെ നമ്മളീ പറയുന്ന പോലാണോ നമ്മൾ അങ്ങനെ കാണും പോയി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിൻ്റെ പുറകെ വരുന്നത്? വണ്ടി ഇടിച്ച് കിടക്കുന്നതിനെ നമ്മളെങ്ങാനും എടുത്ത് വണ്ടിയൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളാ ഒന്നെന്ന് പറയത്തില്ലയോ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിന് വരും? എന്തിനാ ഈ പൊല്ലാപ്പിനൊക്കെ പോകുന്നത്? ഇതാണ്, പുരോഹിതന്റെയും ലേവ്യന്റെയും ധാരണ, വേറെ ഒന്നുമല്ല. എന്നാൽ നല്ല ശമര്യക്കാരൻ പറയുന്നു, എന്തും ആയിക്കോട്ടെ, അവൻ മരിച്ച് കൊലപാതക കുറ്റം എൻ്റെ മേൽ വന്നോട്ടെ, ഐ ഡോണ്ട് കെയർ, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് സേവ് ഹിസ് ലൈഫ്. എൻ്റേത് അവൻ്റേതാണ്. അതാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. അത് വെറുതെ പറഞ്ഞു പോകാൻ വേണ്ടിയല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ സാധനം പറയില്ല, കൈപൊള്ളാത്ത അവൻ കൈപൊള്ളുന്ന ഒരു കാര്യം ചെയ്തിട്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ എല്ലാം ആത്മീയത എന്ന് പറഞ്ഞാൽ കൈപൊള്ളാത്ത ആത്മീയതയാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ആത്മീയത, യേശുക്രിസ്തുവിൻ്റെ ഭാവം കൈപൊള്ളുകയല്ല, ശരീരം തന്നെ കൊള്ളുന്ന ആത്മീയതയാണ്. നല്ല ഇടയിൽ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതാണ് സ്പിരിച്വാലിറ്റി. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം നോക്കണം, മറ്റുള്ളവരുടെ ഗുണം നോക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സ്പിരിച്വാലിറ്റിയുടെ കാര്യം എന്ന് പറയുന്നത്. ഇനി താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഭാവം തന്നെ, വേറെ ഒന്നുമില്ല, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. എക്സാക്ട്ലി യേശു എങ്ങനെ ഇടപെട്ടോ, യേശു എങ്ങനെ ജീവിച്ചോ, അതുപോലെ തന്നെ. ചില പാസേജസ് മാത്രം ഞാൻ അതുമായിട്ട് പറഞ്ഞ് ബന്ധപ്പെട്ട് പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, അതിന്റെ 3-ാം അധ്യായത്തില്, സോറി, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് പെസഹ വിരുന്നിന്റെ ദിവസം ശിഷ്യന്മാരോട് ഇടപെടുന്നതായ ആ വിധങ്ങളെ വിവരിച്ചിരിക്കുന്നതായ ഒരു പാസേജാണ്. അതിന്റെ ആദ്യം തൊട്ട് തന്നെ വായിച്ച നമുക്ക് മനസ്സിലാകുന്നത് കർത്താവിന്റെ മനോഭാവത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ, 13-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവ് എന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകെകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. നോക്ക്, യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഞാൻ തന്നിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, യേശു ക്രിസ്തു എന്തിനാണ് 33 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചതെന്ന്, യേശു എന്തിനാ മരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉത്തരമുണ്ട്. എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റോ, അല്ലെങ്കിൽ നമുക്ക് രക്ഷ കിട്ടത്തില്ലായിരുന്നു. ഓക്കെ, എന്റെ ചോദ്യം, അവന്റെ മരണം മാത്രമായിരുന്നു പ്രാധാന്യം അർഹിക്കുന്നതെങ്കിൽ അവന് നേരിട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് മരിച്ചാൽ പോരായിരുന്നോ? എന്തിനുവേണ്ടിയാണ് അവൻ 33 വയസ്സ് വരെ ജീവിച്ചത്? മറ്റൊന്നിനുമല്ല, ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു മാതൃക അവൻ തന്നിട്ട് പോയിരിക്കുകയാണ്. അതാണ് യേശുവിന്റെ ചരിത്രത്തിലെ യേശുവിന്റെ പഠനം അത്യാവശ്യമായി വരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു അനുകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ചരിത്രത്തിലെ യേശുവിന്റെ പ്രാധാന്യം എന്താണ്, ചരിത്രത്തിലെ യേശുവിന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം നമുക്ക് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇവിടെ യേശു കർത്താവിന്റെ ജീവിതത്തെ വിശകലനം ചെയ്ത് പഠിക്കേണ്ടി വരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. എന്ത്? അവന്റെ ജീവിതത്തിന്റെ ഓരോ ഏടുകളും ഓരോ ഇടപെടലുകളും ഓരോ നിമിഷങ്ങളും ഓരോ നോട്ടവും ഓരോ വാക്കും ഓരോ ഭാവവും അതേ ഭാവം തന്നെ എന്നിൽ ഉണ്ടാക്കേണ്ടതിന് വേണ്ടി അവൻ തന്നിരിക്കുന്ന മാതൃകയാണ്. കർത്താവ് പറയാണ്, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയെങ്കിൽ, കർത്താവും ഗുരുവുമായ യേശു എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യാനായിട്ടാണ് അവൻ നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് 14-ാം വാക്യത്തിൽ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവൻ അല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ, ചെയ്താൽ ഭാഗ്യവാന്മാർ. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ, അതായത് പഠിക്കുന്നുവെങ്കിൽ എന്നല്ല, അറിയുന്നുവെങ്കിൽ, അറിഞ്ഞാൽ മാത്രം പോരാ, ചെയ്താൽ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഇത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ, ഞാൻ ചിലപ്പം ഞാനവിടെ ഇത് വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നവൻ എത്ര നിർഭാഗ്യവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ഈ അധ്യായത്തിന്റെ ആദ്യം തന്നെ പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഏതാണ്? ഞാൻ പറഞ്ഞല്ലോ, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ദൈവ സ്നേഹം എന്താണെന്നുള്ള മനസ്സിലാക്കാൻ അത് നിങ്ങൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കുകയല്ല, കാണാതെ അത് തിരിച്ചറിയണം.
ആ സ്നേഹത്തിന്റെ പ്രത്യേകതയിൽ ഒന്ന് ഞാൻ പറഞ്ഞു, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. ലവ് നെവർ ഫെയിൽസ്. യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഏതാണ്? അവൻ സ്നേഹിച്ചവനെ അവസാനത്തോളം സ്നേഹിച്ചു. യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. യോഹന്നാൻ ചില സമയത്ത് പറയുന്നുണ്ട്, ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് യോഹന്നാൻ പറയാൻ കാര്യം എന്താണ്? യേശു യോഹന്നാനെ മാത്രമായിട്ട് വല്ലോ സ്നേഹിച്ചോ? ഇല്ല, യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചത്. പക്ഷേ യോഹന്നാൻ പറയുന്നത് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, യേശുവിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്തത് അവനാണ്. അത്രേ ഉള്ളൂ. നമ്മളിവിടെ നല്ല ചൂട് വെയിലുള്ള ഒരു സമയത്ത് ഒരു ടിൻഷീറ്റും ഒരു മരപ്പലകയും എടുത്ത് നമ്മൾ വെയിലത്തോട്ടിടുക. ഒരു മരപ്പലകയും ഒരു അലുമിനിയത്തിൽ അല്ലെങ്കിൽ ടിന്നിന്റെ ഒരു ഷീറ്റും കൂടെ എടുത്ത് പുറത്തോട്ടിടുക. രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന്റെ മുകളിൽ പതിഞ്ഞ സൂര്യപ്രകാശം ഒരേ ആംഗിളിൽ തന്നെയാണ് ആ റൈസ് എല്ലാം അവിടെ പതിഞ്ഞത്. ഒരേ ചൂട് തന്നെയാണ് സൂര്യൻ കൊടുത്തത്. പക്ഷേ മരപ്പലകയുടെ ചൂട് കുറവും ടിൻഷീറ്റിന്റെ ചൂട് കൂടുതലുമായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് അത്? സൂര്യന്റെ പ്രശ്നമാണോ? അല്ല. ആരുടെ പ്രശ്നമാണ്? റിസീവ് ചെയ്ത ആളിന്റെ പ്രശ്നമാണ്. ഇതേപോലെയാണ് യേശുവിന്റെ സ്നേഹം. യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. യേശു യോഹന്നാനെ സ്നേഹിച്ച അതേ സ്നേഹം കൊണ്ട് യൂദാസിനെയും സ്നേഹിച്ചു. യൂദായെ കുറച്ചും യോഹന്നാനെ കൂടുതലും അല്ല സ്നേഹിച്ചത്. പക്ഷെ യേശുവിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ യൂദയ്ക്ക് കഴിഞ്ഞില്ല. യേശുവിന്റെ സ്നേഹത്തെ പിടിച്ചെടുക്കാനായിട്ട് യോഹന്നാന് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇതുപോലെ ആ റിസപ്ഷൻ ആണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഇവിടെ കർത്താവ് പറയാണ്, കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അവൻ തന്നെ സ്നേഹിച്ചു, അവൻ താൻ സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്തിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. നമ്മളവിടെ താഴോട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു കർത്താവ് യേശുവിനിത് അറിയാൻ വയ്യാഞ്ഞിരുന്നല്ല. അവിടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഹീ നോസ്. അവൻ അറിയാമായിരുന്നു. യേശു യൂദായെ തെരഞ്ഞെടുത്തപ്പോൾ പോലും അറിയാമായിരുന്നു. എന്ത്? അവനെ കാണിച്ച് ഒറ്റിക്കൊടുക്കുന്നുള്ളത് അറിയാമായിരുന്നു. പിന്നെ എന്തിനാ തെരഞ്ഞെടുത്തതെന്ന് തന്നെ ഞാൻ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. എന്തിനാ പിന്നെ തെരഞ്ഞെടുത്തത്? തെരഞ്ഞെടുത്ത് മറ്റൊന്നുമല്ല, 3.5 കൊല്ലം അവനെ സ്നേഹിച്ച് അവന്റെ ചിന്താഗതികളിൽ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചതുകൊണ്ടാണ്. ഈ 3.5 വർഷവും അവനൊരു മാനസാന്തരം ഉണ്ടാകാനായിട്ട് യേശു കർത്താവ് അവനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവൻ യേശുവിന്റെ സ്നേഹത്തെ ഉൾക്കൊണ്ടില്ല. യേശുവിന്റെ സ്നേഹത്തെ ഉൾക്കൊണ്ടില്ല. അത്രേ ഉള്ളൂ. തന്നെയല്ല, അത്താഴത്തിന്റെ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരുവൻ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞപ്പോൾ ആരാകുന്നു 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 എന്ന് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ശരിക്കും യോഹന്നാനോടാണ് ഇടപെടുന്നത്. യോഹന്നാനോട് ഇടപെടാൻ കാര്യം, യോഹന്നാന് ഭയങ്കര ഫ്രീഡമായിരുന്നു കർത്താവിന്റെ അടുത്ത്. അത് ദൈവം യേശു കർത്താവ് പ്രത്യേകിച്ച് കൊടുത്ത ഫ്രീഡം ഒന്നുമല്ല, അവൻ എടുത്ത ഫ്രീഡമാണ്. നമ്മളെ ഇത് എന്നറിയാം, ഓ യോഹന്നാനെ കർത്താവ് ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് അവൻ ഒത്തിരി ഫ്രീഡം കൊടുത്തു. അല്ല, അവൻ എടുത്ത ഫ്രീഡമാണ്. നമ്മൾ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ എടുക്കുന്ന ഫ്രീഡമേ നമുക്കുള്ളൂ. അത് നമ്മൾ എത്ര കൂടുതൽ സ്നേഹിക്കുന്നോ അത്രയും കൂടുതൽ സ്നേഹിക്കാം. നമ്മൾ എത്ര യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നോ അത്രയും കൂടുതൽ പറ്റിച്ചേർന്നിരിക്കാം. എടുക്കുന്ന സ്നേഹമാണ്, അല്ലാതെ തരുന്ന സ്നേഹമൊന്നും, അല്ലെങ്കിൽ എടുക്കുന്ന അധികാരമാണ്, എടുക്കുന്ന ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. അവൻ സ്വാതന്ത്ര്യം എടുത്തു. അവൻ ചോദിച്ചു, ആരാ കർത്താവേ? അവൻ പറഞ്ഞു, അതെ ഞാനിപ്പോൾ, നീ ശ്രദ്ധിക്ക്, ഞാൻ ഈ അപ്പം കഷണം ചാറിൽ മുക്കി ആർക്ക് കൊടുക്കുന്നോ അവൻ തന്നെ. അത് യോഹന്നാനോട് പറഞ്ഞു, വേറെ ആരോടും പറഞ്ഞില്ല, വേറെ ആരോടും പറഞ്ഞില്ല. ചോദിച്ചത് വാസം പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസിന്റെ ആവശ്യപ്രകാരമാണ് ആര് ചോദിക്കുന്നത്? യോഹന്നാൻ ചോദിക്കുന്നത്. പക്ഷെ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് യോഹന്നാൻ എല്ലാവരും ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പൊ ആരാണെന്ന് എന്ന് പറഞ്ഞു പറഞ്ഞോ? ഇല്ല, കാര്യം അവനും യേശുവിന്റെ മനസ്സുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ കാര്യം. ആ സമയത്ത് പോലും യൂദായെ എംബരാസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു കാര്യം ചെയ്യുവാൻ യേശു ആഗ്രഹിച്ചില്ല, യോഹന്നാനും ആഗ്രഹിച്ചില്ല. എന്തൊരു വ്യത്യസ്തമായ മനോഭാവമാണ് നമ്മൾ ആലോചിക്കണം, യേശുവിന്റെ മനോഭാവത്തിന്റെ പ്രത്യേകത. എന്നാൽ യേശുവിനെ കൂടുതൽ സ്നേഹിച്ചു എന്നതിന്റെ അർത്ഥമാണ് കൂടുതൽ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അവനെ കരുതി. കരുതത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, അവൻ മാനസാന്തരപ്പെടുവാനുള്ള ഏറ്റവും കൂടുതൽ കർത്താവിന് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കാര്യം യഹൂദന്മാരുടെ പന്തിഭോജന നേരത്ത് അതിഥിയായി അല്ലെങ്കിൽ അതിന്റെ മാസ്റ്റർ ഓഫ് ദ ഫീസ്റ്റ് അവിടെ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്കാണ് ഭക്ഷണം കഷണം ചാറിൽ മുക്കി കൊടുക്കുന്നത്. നമ്മളാണെങ്കിലും എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു, എന്താ ഉരുളയൊക്കെ ഉരുട്ടി ആർക്ക് കൊടുക്കുന്നു? ആ ഏറ്റവും സ്നേഹത്തിന്റെ കൂടുതലല്ല, അടുപ്പം കാണിക്കാനായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ യേശു ആ സമയത്ത് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയാണ്, യൂദാ ഞാൻ ഇപ്പോഴും നിന്നെ ഇതേപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ സ്നേഹിച്ചവൻ എന്ത് ചെയ്തു? അവസാനത്തോളം സ്നേഹിച്ചു. അതാണ് യേശുവിന്റെ ഭാവം.